അല്ലല്ല, അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. അവരെല്ലാം സഹായിക്കും, അവരെല്ലാം പിന്തുണയ്ക്കും. കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത എന്താ? കോൺഗ്രസിൻ്റെ മുമ്പിലുള്ള വെല്ലുവിളി എന്താ? നമ്മളൊരു വലിയ പരാജയത്തെ നേരിട്ട് ഒരാത്മവിശ്വാസത്തിന് മങ്ങലേറ്റ് നമ്മുടെ പ്രവർത്തകരും നമുക്ക് പിന്തുണ നൽകുന്ന ഒരു പൊതുസമൂഹം നിൽക്കുന്നു. അതിനപ്പുറത്ത് വേറൊരു പൊതുസമൂഹം എന്താ കാത്തിരിക്കുന്നത്? നല്ലൊരു സ്റ്റിഫ് ഓപ്പോസിഷൻ, നല്ല ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷം കേരളത്തിൽ ഉണ്ടാകണം എന്ന് സി പി എമ്മിൻ്റെ സഹയാത്രികരുൾപ്പെടെ, അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ സഹയാത്രികരുൾപ്പെടെ ഉള്ള ആളുകൾ കേരളത്തിൽ ആഗ്രഹിക്കുന്നു. ജനാധിപത്യത്തിൻ്റെ മനോഹാരിത എവിടെയാണ്? ശക്തിയായ പ്രതിപക്ഷം ഉണ്ടാകുമ്പോഴാ. ജനാധിപത്യത്തിൻ്റെ വഴിയിൽ കുറേ ഏണികൾ ജാരി വെച്ചിട്ടുണ്ട്. ആ ഏണികൾ എങ്ങോട്ടുള്ള ഏണികളാണ്? അത് ഏകാധിപത്യത്തിലേക്കുള്ള ഏണികളാണ്. ആ ജനാധിപത്യത്തിൻ്റെ വഴിയിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണാധികാരികൾ ആ വഴിയിൽ വെച്ചിരിക്കുന്ന ഏണി കയറി ഏകാധിപത്യത്തിൻ്റെ വഴികളിലേക്ക് പോകാതെ തടുത്തു നിർത്തുക എന്നുള്ള ചുമതല പ്രതിപക്ഷത്തിൻ്റെ ധർമ്മമാണ്. ആ വഴിയിൽ വെച്ചിരിക്കുന്ന ഏണികൾ, ഏകാധിപത്യത്തിലേക്കുള്ള ഏണികൾ മറച്ചിടുക എന്നതാണ് ഞങ്ങളുടെ ജോലി. ഞങ്ങളത് ചെയ്യുക തന്നെ ചെയ്യും. അല്ല, ഞാൻ പറയുന്നത് ഇപ്പോഴുള്ള വെല്ലുവിളി പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുത്ത് കോൺഗ്രസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യു ഡി എഫും ഐതിഹാസികമായൊരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസം കൊടുക്കുകയാണ്. അവിടെ ഗ്രൂപ്പുകൾക്ക് പ്രസക്തിയില്ല. ഞാനൊക്കെ ഞാനിതുപോലെ വലിയ ഗ്രൂപ്പിൻ്റെ അതീതനാണെന്നൊന്നും പറയില്ല. ഞാനൊക്കെ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു. മാറി നിന്നിട്ട് കുറേ നാൾ ഗ്രൂപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ട് ഇനി പെട്ടെന്ന് ഗ്രൂപ്പ് വേണ്ട, ഗ്രൂപ്പ് അതല്ല, അതൊന്നും നമ്മളെയല്ല. ഇപ്പം നമ്മുടെ മുമ്പിൽ അതാണ്. അത് ഗ്രൂപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഇപ്പോൾ പ്രവർത്തകർ ആഗ്രഹിക്കുന്ന എന്താ? പൊതു എന്താ, നമ്മൾ ഗ്രൂപ്പൊക്കെ മാറ്റി വെച്ച് കോൺഗ്രസ്സിൽ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാം. ഗ്രൂപ്പൊക്കെ അവിടെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഗ്രൂപ്പിൻ്റെ അതിപ്രസരം ഉണ്ടാകാൻ പാടില്ല. ഗ്രൂപ്പ് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തെ ബാധിക്കാൻ പാടില്ല. ഗ്രൂപ്പ് മെറിറ്റിനെ ബാധിക്കാൻ പാടില്ല. പലപ്പോഴും മെറിറ്റിനെ ബാധിച്ചിട്ടുണ്ട് ഗ്രൂപ്പിൻ്റെ അതിപ്രസരം. അപ്പോൾ മെറിറ്റിനെ ബാധിക്കാൻ പാടില്ല. അപ്പോൾ സംഘടനാപരമായ വലിയൊരു മാറ്റത്തിന് വേണ്ടി കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളും കാത്തിരിക്കുന്നു. ആ സംഘടനാപരമായ ഒരു അഴിച്ചുപണി നടത്തുമ്പോൾ മെറിറ്റ് തീർച്ചയായിട്ടും മാനദണ്ഡമായിരിക്കും. ഗ്രൂപ്പായിരിക്കില്ല മാനദണ്ഡം. അതാണ്. അപ്പോൾ നേതൃത്വം അവസരത്തിനൊത്ത് ഉയരുക എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന് ഒപ്പ് നമുക്ക് ഉയരാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ ആളുകൾ എസ്റ്റിമേറ്റ് ചെയ്യും, നമ്മൾ ഇത്രയേ ഉള്ളൂ, ഇതൊക്കെ വെറുതെ വന്ന് വലിയ മാറ്റം ഉണ്ടാക്കും എന്നൊക്കെ വലിയ വായിൽ വർത്തമാനം പറഞ്ഞ് ഒരു രീതിയിൽ പോവുകയാണ്. ജനങ്ങൾ നോക്കിയിരിക്കുകയാണ്. അപ്പം ഞങ്ങളൊക്കെ ജനപ്രതിനിധികളാണ്. ഞാൻ പറയും സാധാരണ, ഇപ്പം ദൈവ വിശ്വാസിയായ ഒരാൾ അയാൾ എപ്പോഴും പറയും ദൈവഭയം ഉണ്ടാകണം, ദൈവഭയം ഉണ്ടാകണം എന്ന് പറയും. എന്ന് ദൈവവിശ്വാസിയായ ഒരാൾ പറയുന്നത് പോലെ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ജനങ്ങളെ ഭയക്കണം, ദൈവത്തെ ഭയക്കുന്നത് പോലെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവം നോക്കിയിരിക്കുന്നുണ്ട് എന്നാണ് ഒരു ദൈവവിശ്വാസി വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്നതെല്ലാം ജനങ്ങൾ നോക്കിയിരിക്കുന്നുണ്ട് എന്ന് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതി എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നു. നോക്കിയിരിക്കുക, നമ്മളെ ഒബ്സർവ് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് കാണുകയാണ് അവർ. അപ്പോൾ അവരോടുള്ളൊരു ഭയം വേണം, അവരിതൊക്കെ നോക്കിക്കാണുന്നുണ്ടെന്ന്. ആ ഭയം നമ്മളെ തീർച്ചയായിട്ടും നിയന്ത്രിക്കും. അതുപോലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്താണ്? വർഗീയതയെ കേരളത്തിൽ കുഴിച്ചു മൂടുക എന്നതാണ്. ഞാൻ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു, ഞാനൊരു തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതാണ്. തിരഞ്ഞെടുപ്പിൽ വർഗീയ ശക്തികൾ എന്നെ പരാജയപ്പെടുത്താൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ഉയർത്തിയൊരു മുദ്രാവാക്യം 2016 തിരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നതല്ല എൻ്റെ പ്രഥമ പരിഗണന. എൻ്റെ പ്രഥമ പരിഗണന കേരളത്തിൽ വർഗീയതയെ കുഴിച്ചു മൂടുക എന്നതാണ്. യു ഡി എഫിൻ്റെ പ്രഥമ പരിഗണന ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാ ഘടകകക്ഷികളുടെയും അനുവാദത്തോടെ, കേരളത്തിലെ എല്ലാ യു ഡി എഫ് പ്രവർത്തകരുടെയും അനുവാദത്തോടെ പറയുന്നു, ഇനി മുതൽ കേരളത്തിലെ യു ഡി എഫിൻ്റെ ഒന്നാമത്തെ പരിഗണന കേരളത്തിൽ വർഗീയതയുമായി സന്ധിയില്ലാത്ത സമരം നടത്തുക എന്നതാണ്. ഈ വർഗീയതയെ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് പറിച്ചെറിയുക അല്ലെങ്കിൽ കുഴിച്ചു മൂടുക എന്നത് തന്നെയായിരിക്കും.